ആയ സൂറത്ത് യാസീനിലേക്ക് കടക്കുകയാണ്. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, തജ്വീദിന്റെ നിയമം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഖുർആൻ നിങ്ങൾ ബാലരമ വായിക്കുന്നത് പോലെ, മനോരമ വായിക്കുന്നത് പോലെ ഓതിവിടരുത്. കഴിവിന്റെ പരമാവധി ഭംഗിയായി ഓതാൻ നോക്കണം. വളരെ ഭംഗിയായി തജ്വീദിന്റെ നിയമം മനസ്സിലാക്കി എത്ര മനോഹരമായി ഓതാൻ പറ്റുമോ അത്രയും മനോഹരമായി ഓതാൻ ശ്രമിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. വളരെ ഭംഗിയായി ഓതണം, തജ്വീദിന്റെ നിയമങ്ങൾ പഠിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ, അങ്ങനെയാണ് ഓതേണ്ടത്. അതിന് പകരം യാസീൻ ഇവിടെ നീട്ടാൻ പാടില്ല. അതിവിടെ വിശദീകരിച്ചാൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. തജ്വീദിന്റെ നിയമം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ, അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ തജ്വീദിന്റെ കിതാബെന്ന് വാങ്ങിക്കണം. അതെല്ലാവർക്കും മനസ്സിലാകുന്ന അറബി മലയാളത്തിലുള്ള ഗ്രന്ഥമാണത്. അറബിയിലുള്ളതല്ല, അറബി മലയാളത്തിലുള്ള പുസ്തകമാണത്. അതൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാനും പഠിക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒന്ന് നാലാം ക്ലാസ്സുകാരന്റെ, അഞ്ചാം ക്ലാസ്സുകാരന്റെ തജ്വീദിന്റെ പുസ്തകം വായിച്ച് നമ്മുടെ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം വളരെ ഭംഗിയായി ഓതാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പല അഭിപ്രായങ്ങളുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരാണ് ഇതെന്ന അഭിപ്രായമുണ്ട്. നബിതങ്ങളെ വിളിച്ചതാണ്, നബിതങ്ങളെ പറഞ്ഞു അല്ലാഹു എനിക്ക് ഒരുപാട് പേരുകൾ നൽകിയിട്ടുണ്ട്, അതിലൊന്നാണ് മുഹമ്മദ്, അതിലൊന്നാണ് അഹ്മദ്, അതിലൊന്നാണ് ത്വാഹ, അതിലൊന്നാണ് യാസീൻ. നബിതങ്ങളുടെ പേരാണെന്ന അഭിപ്രായമുണ്ട്. ചില ആളുകൾ പറയും ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലേ? ഒരു കാലത്ത് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ഒരു കാലത്ത് നോട്ടീസ് വരെ ഇറക്കി വിട്ടിരുന്നു, ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ ഒരു പ്രതിഫലം കിട്ടൂല, പത്രം വായിക്കുന്നത് പോലെ ആവും. അങ്ങനെയാണോ? അല്ലല്ല, അർത്ഥം അറിഞ്ഞു ഓതുമ്പോഴുള്ള ഒരു മാറ്റം അത് വേറെയാണ്. പക്ഷെ അർത്ഥം അറിയാതെ ഓതിയാൽ പ്രതിഫലം കിട്ടൂല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അർത്ഥമറിഞ്ഞില്ലെങ്കിലും ഇതിന് പ്രതിഫലം ലഭിക്കും. അങ്ങനെ പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് യാസീൻ, ഇതിന്റെ അർത്ഥമൊന്ന് നിങ്ങൾ പറഞ്ഞു തരോ. അലിഫ് ലാം മീം, ഇതിന്റെ അർത്ഥമൊന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ. കാഫ് ഹായാ സ്വാദ്, ഇതിന്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരോ. അലിഫ് ലാം റാ, ഇതിന്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരോ. നൂൻ, ഇതിന്റെ അർത്ഥമൊന്ന്. ഖാഫ്, ഇതിന്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരോ. അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂല എന്ന നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഇതിന് കൂലി കിട്ടൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരാൾ ബിസ്മില്ലാഹി യാസീൻ എന്നോതിയാൽ അതിന് പ്രതിഫലം ലഭിക്കൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അർത്ഥമറിയാതെ യാസീൻ എന്നോതിയാൽ പ്രതിഫലം ലഭിക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അലിഫ് ലാം മീം, അത് മൂന്ന് ഹർഫാണ്. ഒരു ഹർഫിന് പത്ത് ഹസനത്താണ്, പത്ത് പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അലിഫിന് പത്ത് പ്രതിഫലം, ലാമിന് പത്ത് പ്രതിഫലം, മീമിന് പത്ത് പ്രതിഫലം. അലിഫ് ലാം മീം എന്നോതുമ്പോ 30 പ്രതിഫലം ലഭിച്ചു. യാസീൻ എന്നോതുമ്പോഴും 30 പ്രതിഫലം ലഭിച്ചു. അതുകൊണ്ട് അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂല എന്ന് പറയരുത്. അർത്ഥമറിയാതെ ഓതലും ഇത് ഇബാദത്താണ്. പക്ഷേ എന്നാലും അർത്ഥം പഠിക്കണം സഹോദര, അർത്ഥം പഠിച്ചാലേ ഇതിന്റെ മാധുര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. യാസീൻ, അല്ലാഹു അലമു ബിമുറാദി, അതിന്റെ അർത്ഥം എന്ത് എന്ന് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. വൽ ഖുർആനിൽ ഹകീം, സാരസമ്പൂർണമായ പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ് സത്യം. വൽ ഖുർആനിൽ ഹകീം, തത്വസമ്പൂർണമായ ആശയം കൊണ്ടും ഘടന കൊണ്ടും സാഹിത്യം കൊണ്ടും സമ്പുഷ്ടമായ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായിട്ടും അങ്ങ് നബിയേ
യാ മുഹമ്മദ് നബിയേ, നിശ്ചയമായിട്ടും അങ്ങ് പ്രവാചകൻ തന്നെയാണ് നബിയേ. നിശ്ചയമായിട്ടും താങ്കൾ ലമിനൽ മുർസലീൻ, പ്രവാചകർ തന്നെയാണ് നബിയേ. നിങ്ങൾ നബിയാണ്, നിങ്ങൾ നബിയാണ് എന്ന് പറയുന്നതും, തീർച്ചയായും നിങ്ങൾ നബിയാണ് എന്ന് പറയുന്നതും, തീർച്ചയായും നിങ്ങൾ നബി തന്നെയാണ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ടോ? എംഫാറ്റിക് പ്രിപ്പൊസിഷൻ എന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പറയും. എംഫാറ്റിക് പ്രിപ്പൊസിഷൻ തഅക്കീദിന്റെ ഹർഫുകളാണിത്, ശക്തി നൽകുന്ന ഹർഫുകളാണ്. ഇന്നക നിശ്ചയം നിങ്ങൾ, ലമിനൽ മുർസലീൻ പ്രവാചകൻ തന്നെയാണ്. ഇങ്ങനെ പറയാനൊരു കാരണം ഉണ്ടാകും, വെറുതെ ഇങ്ങനെ പറയൂല. ഇത് പറയാനുള്ള കാരണം, മക്കക്കാരായ ആളുകൾ പറഞ്ഞു, ലസ്ത മുർസല, നിങ്ങൾ പ്രവാചകനല്ല, നിങ്ങൾ പ്രവാചകനല്ല, നിങ്ങൾ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. നിങ്ങളൊരു കവിയാണ്, നിങ്ങളൊരു ഭ്രാന്തനാണ്, നിങ്ങളൊരു സാഹിറാണ്, മജീഷ്യനാണ്, നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് മക്കക്കാരായ മുശ്രിഖീങ്ങൾ പറഞ്ഞപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, അവർ പറയുന്നത് നുണയാണ്. അങ്ങ് പ്രവാചകൻ തന്നെയാണ്, ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ആക്ഷേപിച്ചാലും നിങ്ങൾ പ്രവാചകൻ തന്നെയാണ് നബിയേ. പ്രവാചകൻ മാത്രമാണോ? അല്ല. അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിലുള്ള, ചൊവ്വായ പാതയിൽ ശരിയായ വഴിയിലുള്ള പ്രവാചകനാണ്. കള്ളപ്രവാചകനല്ല, നുണ പറയുന്ന ആളല്ല, കളവ് പ്രചരിപ്പിക്കുന്ന ആളല്ല. അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിലുള്ള നേരായ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഉന്നതനായ പ്രവാചകനാണ് നബിയേ. അങ്ങ് പ്രവാചകൻ തന്നെയാണ്. വിധങ്ങളുടെ സ്വഭാവം എന്തെന്ന് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബിവി പറഞ്ഞത്, നമ്മൾ പതിനേഴ് തവണ നിർബന്ധമായി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇല്ലേ, 17 തവണ നിർബന്ധമായിട്ട്, നിർബന്ധമല്ലാതെ വേറെയും ഒരുപാട് ഓതുന്നുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ പാതയിലേക്ക് നീ എന്നെ നയിക്കണേ അല്ലാ. എന്താണ് ആ ചൊവ്വായ പാത? ഏതാണ് ആ ചൊവ്വായ പാത? അത് മനസ്സിലാകും നബിത്തങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിൽ തന്നെയാണ് നബിയേ. അപ്പൊ നബി തങ്ങളുടെ ജീവിതം എന്തായിരുന്നു? നമ്മൾ ചോദിക്കുന്നത് എന്താ? അല്ലാഹു എനിക്ക് ചൊവ്വായ പാതയിലേക്ക് എന്നെ നയിക്കണമെന്നാണ്. അപ്പൊ നമ്മൾ ചൊവ്വായ പാത എന്ത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ചൊവ്വായ പാതയിലൂടെ ജീവിച്ച ആളാരാ? അത് പ്രവാചകൻ. കാരണം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, നബിയേ നിശ്ചയമായിട്ടും നിങ്ങൾ ചൊവ്വായ പാതയിലാണ്. നബിത്തങ്ങൾ ചൊവ്വായ പാതയിലാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബിത്തങ്ങൾ എങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ചൊവ്വായ പാത എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട്, മഹദിയായ ആയിഷയോട് സ്വഹാബാക്കൾ ചോദിച്ചല്ലോ, ആയിഷ ബിവിയെ നബിത്തങ്ങളുടെ സ്വഭാവം എന്താണ്? ആയിഷ ഐഷാബിവി പറഞ്ഞതെന്താ? കാന ഖുലുഖുഹു ഖുർആനാ, നബിത്തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. നബിത്തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരൊക്കെ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിൽ തന്നെയാണ്. ഖുർആൻ ഓതിയാൽ മാത്രം മതിയോ? ഖുർആൻ ഓതുന്ന ആളുകളെ ഖുർആൻ ശപിക്കുന്നുണ്ട്, പക്ഷേ അമല് ചെയ്യുന്നില്ല. ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാത്തവൻ, ഖുർആൻ കൊണ്ട് വിശ്വസിക്കാത്തവനാണെന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നു. നമ്മൾ ഖുർആൻ ഓതുക മാത്രമാണ് ചെയ്യുന്നത്, അമല് ചെയ്യുന്നില്ല. നബിത്തങ്ങൾ ഓതുകയും അമല് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നാ സഉബ അലൈനാ ഹിഫ്ളു അൽഫാദിൽ ഖുർആൻ,
ഖുർആൻ മനപ്പാടമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ വസഹുല അലൈനൽ അമലു ബി, ഞങ്ങൾക്ക് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഖുർആൻ മനപ്പാടമാക്കാനല്ല ഞങ്ങൾ അധ്വാനിച്ചത്, ഖുർആൻ ബൈഹാട്ട് ചെയ്യാനല്ല ഞങ്ങൾ പരിശ്രമിച്ചത്, ഖുർആൻ മനപ്പാടമാക്കി ഹാഫിൽ നിങ്ങളാവാനല്ല ഞങ്ങൾ അധ്വാനിച്ചത്, ഞങ്ങൾ അധ്വാനിച്ചത് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാനാണ്, ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കാനാണ്. പക്ഷേ ശേഷം ഒരു കാലം വരാനുണ്ട്, ഞങ്ങളുടെ വഫാത്തിന്റെ ശേഷം, ഞങ്ങളുടെ മരണശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്. അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ, ഖുർആൻ മനപ്പാടമാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും, ഖുർആൻ മനപ്പാടമാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ അവര് കിട്ടൂല, ഹാഫിലീങ്ങൾ ഒരുപാടുണ്ടാകും, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്ന ആളുകൾ കിട്ടൂല. ഞങ്ങൾ അങ്ങനെയല്ല ആലോചിച്ചത്, ഹിഫ്ല് ചെയ്യാനോ വൈഹാട്ട് ചെയ്യാനോ ഞങ്ങൾ അങ്ങനെ അധ്വാനിച്ചിട്ടില്ല, ഞങ്ങൾക്കത് പ്രയാസമായിരുന്നു. പക്ഷേ ഖുർആനിലുള്ളതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ അപജയത്തിന്റെ, എല്ലാ പരാജയത്തിന്റെ, എല്ലാ പ്രയാസങ്ങളുടെ മൂലഹേതു, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നില്ല എന്നതാണ്. എല്ലാം ഒരു വൈകാരികതയാണ്, എല്ലാം ഒരു വികാരത്തോടെ, അല്ലേ? മനസ്സെന്താണോ പറയുന്നത് അതേപോലെ ജീവിക്കുക. ഖുർആൻ എന്ത് പറയുന്നു, ദീനിന്റെ അഭിപ്രായം എന്ത് എന്ന് ആലോചിക്കുന്നില്ല, വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങണേ. നബി തങ്ങളുടെ പാതയാണ് ഏറ്റവും നല്ല പാത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങളുൾ ചൊവ്വായ പാതയിലാണെന്ന് അള്ളാഹു പറഞ്ഞത് നബി തങ്ങൾ ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിച്ചത് കൊണ്ടാണ്. നമ്മളും അതേപോലെ ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിക്കണേ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത്, അല്ലാതെ വെസ്റ്റേൺ പാശ്ചാത്യന്റെ സംസ്കാരങ്ങളെയല്ല, പാശ്ചാത്യന്റെ സംസ്കാരങ്ങളെയല്ല. നബി തങ്ങൾ പറഞ്ഞതുപോലെ സിറാത്തുൽ മുസ്തഖീം ആവണമെങ്കിൽ നബി തങ്ങളുടെ പാത നമ്മൾ പിൻപറ്റണം. അപ്പൊ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇസ്ലാമികമാക്കേണ്ടി വരും, നമ്മുടെ ഡ്രസ് കോഡ് ഇസ്ലാമികമാക്കേണ്ടി വരും, നമ്മുടെ ഫുഡ് സിസ്റ്റം ഇസ്ലാമികമാക്കേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ടിവിയും ചാനലും അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ട് ജീവിതം മാറ്റിമറിക്കാൻ ശ്രമിച്ച പ്രയാസം. അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പറഞ്ഞു എന്നതാണ് നമ്മൾ ഏത് വിഷയത്തിലും നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. വിദഗ്ധങ്ങളുടെ സമീപത്തേക്ക് ഒരു കുട്ടി വന്നു. തലയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ പോലെ, കുട്ടികളൊന്നുമില്ല, കുട്ടികളൊക്കെ കൊണ്ടാ വരേണ്ടത് അതിന് വരുമ്പോ, കുട്ടികളൊന്നും കാണാനില്ല. അല്ല, ക്രോപ്പ് ചെയ്ത് ഇവിടെ ക്രോപ്പ് ചെയ്തു, ബാക്കിൽ ക്രോപ്പ് ചെയ്തു, ചില ആളുകൾ ഇതുവരെ ക്രോപ്പ് ചെയ്ത് ഇവിടെ മാത്രം കുറച്ചും മുടി, ചില ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തി വെച്ചു, ചില ആളുകൾ സ്പൈക്ക് ചെയ്ത് വെച്ചു, അല്ലേ? പല രീതിയില പല ആളുകൾ പല സ്റ്റൈലിലാണ്. സ്റ്റൈലൊക്കെ കുഴപ്പമില്ല, ഇസ്ലാം പഠിപ്പിച്ച സ്റ്റൈലാണ്. ഇസ്ലാം പഠിപ്പിച്ച സ്റ്റൈലായാലേ അതിൽ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അപകടത്തിൽ പൊട്ടിച്ചാടും, അപകടത്തിൽ പൊട്ടിപ്പോകും. ഇങ്ങനെ ഒരു കുട്ടി നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. പകുതി ഭാഗം ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഫഅമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യഹ്ലിഖ കുല്ല, ഒന്നുകിൽ മുഴുവനും വടിച്ചു മുട്ടയടിക്കുക, അല്ലെങ്കിൽ മുഴുവനും ഒഴിവാക്കുക. പകുതി ക്രോപ്പ് ചെയ്യുന്ന സിസ്റ്റം ഇസ്ലാമിൽ പാടില്ല. ഹറാമാണെന്ന് അഭിപ്രായമുണ്ട്, കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് മക്കളെ ബാർബർ ഷോപ്പിലേക്ക് പറഞ്ഞേക്കുന്ന ഉമ്മമാർ, നമ്മുടെ മക്കളുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് മൊട്ടടിക്കണമെന്നോ അല്ലെങ്കിൽ കുട്ടിക്രോപ്പ് ആക്കണം ഒന്നുമല്ല, ഒരു മാന്യമായ ഒരു രീതിയുണ്ട്. ഇസ്ലാമിനൊരു സംസ്കാരമുണ്ട്, തലമുടി കണ്ടാൽ അറിയാം അവ മുസ്ലിമാണോ. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറി. മറ്റുള്ള മതക്കാരൊക്കെ ഇതിന് വലിയൊരു പ്രാധാന്യവും ഇതിന് ഈ ഒരു സംസ്കാരം വളരെ മാന്യമായി ചെയ്യുമ്പോൾ, നമ്മൾ ഉത്തമ സമുദായക്കാരായ നമ്മളാണ് എത്ര വൃത്തികേട് കാട്ടാൻ പറ്റുമോ അത്രയും വൃത്തികേട് ഹെയർ സ്റ്റൈലിൽ കാട്ടാൻ. ഇത് പറഞ്ഞത് കൊണ്ട് മാറ്റമുണ്ടാവോ?
തന്റെ ഇടമുള്ള മാതാപിതാക്കൾ മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മാതാ, എനിക്ക് മോണിറ്റർ കിട്ടുന്നില്ല, കുറച്ചു കൂട്ടണേ. തന്റെ ഇടമുള്ള നല്ല മാതാപിതാക്കൾ പറയുന്നത്, അല്ലെങ്കിൽ മാതാ മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ, അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കളുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കൾ, അവരൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ മക്കളെ നിയന്ത്രിക്കുക, മക്കൾ നമ്മളെയല്ല നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് ദീനിയായ ചിട്ടയോടെ നമ്മുടെ മക്കളെ വളർത്തുക. ഒരു ഹദീസ് ഉണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും. മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളെയോ മറ്റുള്ള മതങ്ങളുടെ സംസ്കാരങ്ങളെയോ നമ്മൾ കടമെടുത്താൽ നമ്മൾ ആ മതവിഭാഗത്തിൽ പെട്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹറാമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മുടെ മാതാപിതാക്കൾ ഈ ക്രോപ്പ് സിസ്റ്റം, മുടി പകുതി ഭാഗം വടിച്ചു കളയുന്നത്, മെഷീൻ വെച്ച് നടക്കുന്നത്, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. നമ്മൾ മുസ്ലിമീങ്ങളാണ്, സംസ്കാര ശൂന്യരായി നടക്കേണ്ടവരല്ല, സാംസ്കാരിക വിപ്ലവത്തിന്റെ നായകന്മാരായി നടക്കേണ്ട ആളുകളാണ് നമ്മൾ. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അപ്പോ